അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടക്ക മസാലയാണ്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി വെണ്ടക്ക ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുക്കറിലാകുമ്പോൾ വേഗം തയ്യാറാക്കിയെടുക്കാം. കുക്കർക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ അരച്ച തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ കുറച്ച് ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാല നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതൊക്കെ കുറച്ച് പുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതൊക്കെ വറുത്ത് വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ വന്നാൽ മതി. ഇത് തയ്യാറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെണ്ടക്ക മസാല റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.